അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബിസ്കിമിയാത് എന്ന് പറയുന്ന നല്ലൊരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പേര് കേൾക്കുമ്പോൾ വലിയതാണെങ്കിലും റെസിപ്പി സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം കാബേജ് പൊടിയാക്കി അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ ഉള്ളിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് കാബേജ് കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാലയും ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് വേറെ ഒരു മസാല പൗഡറും നമ്മളിതിൽ യൂസ് ആക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്താവുന്നതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെയല്ല, ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ഉള്ളിയിലെ ആ ഒരു കൂട്ടിലോട്ട് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. ഇപ്പോൾ അതാ നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ശേഷം നമ്മൾ ചിക്കൻ റോളൊക്കെ മടക്കണ പോലെ തന്നെ ഫസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം മറ്റേ ഭാഗത്തിൻ്റെ അറ്റത്ത് വെള്ളം തിരിച്ചിട്ട് വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ. നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കും. അതുപോലെ നമുക്ക് 4 ഭാഗം ഒട്ടിച്ചെടുക്കാം. ഇതാ ഇതുപോലെയാണ് മടക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായി നിൽക്കുകയാണ്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 ഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ്കിമിയാത് നല്ല സ്നാക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.